Audience. അത് സാരയില്ല, ഒന്നും കൂടി ഇട്ടാ പോരെ. അതിന് കിടന്ന് ബഹളം ഉണ്ടാക്കണ എന്തിനാണ്? ആരും സാരമില്ല, നിന്ന് ഉത്തരാടോ. ഇന്ന് നാളെയൊക്കെ നല്ലതായിരിക്കണം. അത്തൊക്കെ ഞാൻ തന്നെ എല്ലാം ഒരുമിച്ച് ചെയ്യണം. പിള്ളേരുടെ പൂക്കളം നോക്കിക്കൊണ്ടുവന്നതാ. അങ്ങനെ ബുർജ് ഖലീഫ മാത്രമേ നോക്കി നിക്കാൻ പാടുള്ളൂ. ഞാനേ ഒരു 10 ഏക്കർ തെങ്ങും പോരയുടെ മേടിക്കുന്നതിനെ പറ്റി ആലോചിച്ചുകൊണ്ട് നിൽക്കാരുന്നു. കുഴപ്പമുണ്ടോ? ഓണ കോമഡിയാ? ഓണ കോടി കേട്ടു. ഓണ കോമഡിയാ? ഞാനാണ്ടാ ഇവിടെ മൊത്തം അവിടെ ഇവിടെ ഉള്ള ചെറിയ കമ്പുകളില്ലേടി, അത് വെട്ടിക്കളാണ്. അതെ, ഇതൊക്കെ മേത്ത് കൊള്ളാൻ പാകത്തിന് നിൽക്കണം, അതെല്ലാം വെട്ടിക്കളാ. ഇഞ്ചി ഇങ്ങനെ അരിഞ്ഞിട്ട് ഉണക്കാൻ വെച്ചാ പോരെ. ആ മതി. ഏട്ടാ കറിനാരങ്ങ മേടിക്കണേ. ബാക്കി എല്ലാവരും വേറെ എന്തൊക്കെ ഉണ്ട്? ക്ലീറ്റോ പൈസ അയച്ചിട്ടുണ്ടേ, അപ്പൊ അത് വന്നിട്ട് എല്ലാം കൂടി പോയി മേടിക്കാം. ഞാൻ ഇച്ചിരി കഴിയുമ്പോ പോയി മേടിച്ചോളാ. ഫോൺ അടിക്കണ്ടെന്ന് തോന്നുന്നു, ഞാൻ പോയി നോക്കട്ടെ. ക്ലീറ്റോ ആയിരിക്കും. ഇടി വെയില മാറ്റി മാറിയിട്ടിടാ. മാമി അവൾ അവളുടെ അടുത്ത് വരാൻ പറ കുളിക്കുന്ന രണ്ടും കുളമാക്കി അപ്പുറത്ത് അമ്പിളിച്ചേച്ചിരി വീട്, ചന്ദ്രമാമന്റെ അവിടെ, രാധാമ്മ അവിടെ, അവിടെ പോയിട്ട് പൂക്കളൊക്കെ പറിച്ചോണ്ട് വരും. അവര് വന്നിട്ട് എന്നെ വിളിക്കാൻ പറയണേ. അനങ്ങോട്ടിരിക്കുന്നുണ്ട്, എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടാ. ചെറുക്കൻ എന്റെ മേടിക്കുന്നു. ഇവിടെ കിടത്തി കിടക്കയില്ല, എപ്പോഴും ഇങ്ങനെ ഒക്കത്ത് കയറി ഇരുന്നാ മതിയല്ലോ. എന്തമ്മാ എന്ത് എന്താ അവ എപ്പോഴും ഇങ്ങനെ തന്നെ അല്ലേ? ഇനി ഇത്രമാത്രം വഴക്കുറേ എന്തോന്ന്? നിനക്കിപ്പ എന്തോന്ന്? എനിക്കെന്താന്ന്? അമ്മയ്ക്ക് എന്തോന്ന്? രാവിലെ തൊട്ട് മോൻ പുറപ്പിച്ചോണ്ടിരിക്കണ ഓണമായിട്ട്. നീ നിന്റെ പണി നോക്കൂ. ഭയങ്കര ഓണം. ഓണം എവിടെ? ഓണം ഇവിടെ. ആ ഇവിടെ ഓണമുണ്ട്. നീ അടുക്കളയില് ആ അരിക്കലത്തിൽ ചെന്നൊന്ന് നോക്കിയേ. ഒരു മണി അരിയില്ല, പച്ചക്കറി അതിനുള്ള സാധനങ്ങളൊന്നുമില്ല. അത് മേടിക്കാൻ കാശില്ല. പിന്നെ എന്തോ ഓണം ഇവിടെ? ഓണം പിള്ളേരുണ്ട് ഇവിടെ. അമ്മേ ഈഗോ മാറ്റി വെച്ചിട്ട് ഡാഡി എടുത്ത് ചോദിക്കണേ. ചോദിച്ചാലേ ഡാഡിക്ക് അറിയുള്ളൂ. ചോദിച്ചാൽ മാത്രമാണ് നിന്റെ ഡാഡിക്ക് അറിയുള്ളൂ. മുത്തേ ഡാഡിനെ ഇങ്ങനെ ന്യായീകരിക്കരുത്. നീ ന്യായീകരിക്കണെല്ലാം മറന്നു പോയി കാണാം. എത്ര ദിവസം തിരക്കൊക്കെ അല്ലേ ഡാഡിക്ക്. മറന്നു പൊക്കോട്ടെ, മറന്നു പോയവരങ്ങ് മറന്നേ പോട്ടെ. നീ നോക്കിക്കോ, ഈ പ്രാവശ്യം ഞാൻ ആ മനുഷ്യനെ ഡൈവോഴ്സ് ചെയ്യും. ഇത് തന്നെ എപ്പോഴും പറയണം. എനിക്ക് ഒന്നും വേണ്ട. മാമിന്റെ ചോദിക്ക് തൽക്കാലത്തേക്ക് മാറിച്ചിട്ട് പിന്നെ ഡാഡി വരുമ്പോ തിരിച്ചു കൊടുക്കാല്ല. എന്തുവാടാ നിനക്ക്? ഓ ഞാൻ എന്റെ മാമൻ, നിന്റെ മാമൻ എവിടെ നോട്ടടിയുടെ പരിപാടി ഉണ്ടോ? ഉണ്ടോ? എന്തോരം പൈസ ചെറുക്കിന് കൊടുക്കാനുള്ള എന്നറിയോ? അവൻ ഈ കുടുംബത്തിന്റെ കാര്യം മാത്രം നോക്കിയാ മതിയോ? എന്നാ ശരി, അറ്റ്ലീസ്റ്റ് ഒന്ന് ചിരിച്ചോണ്ടെങ്കിലേ. മനസ്സില്ല എനിക്ക് ചിരിക്കാൻ. എനിക്ക് ഇത്രേ ചിരിക്കാൻ പറ്റണുള്ളൂ. അവന്റെ ആദ്യം തോന്നണം. അവനെ ഇങ്ങിതാ, അവനെ ഞാൻ വെച്ചേക്കാം. പിടിക്ക്, കൊല്ലും. കുറച്ച് കഴിയുമ്പോ അവനെ. ദേ ആ അമ്മാവൻ. നല്ല രസമുണ്ട്. ഞാനും രാവിലെ പൂക്കളിടാൻ വേണ്ടിട്ട് നേരത്തെ ഇറങ്ങിയതാ. അമ്പലത്തിൽ കയറിട്ട് ഇറങ്ങണ്ടേ? ഇന്ന് ഒരു ദിവസം ഞാൻ കുറച്ചൊന്ന് ലേറ്റ് ആയത്. അതിനാ നാളെ നമുക്ക് ഒരുമിച്ച് ഇടാട്ടാ. പിന്നെ പൂക്കൾ ഇടാൻ പറ്റിയ പ്രായമാണല്ലോ അമ്മാവന്. എടി അതിനങ്ങനെ പ്രായമൊന്നുമില്ല, കൊച്ചുകുട്ടി വയസ്സായിരുന്നില്ല. എല്ലാവർക്കും പൂക്കളിടാ, അതല്ലേ ഒരുമയുടെ ഓണം തന്നെ പറയണത്. വന്നിട്ട് കുറച്ചേരായി. എനിക്ക് വേണ്ടപ്പെട്ടവരൊക്കെ ഇവിടെ ഇല്ലേടി. ആണോ? അപ്പൊ നമുക്ക് ഓണം അടിച്ചു വിളിക്കാം.
ഓണക്കോടി ഒക്കെ എടുത്തോടി. ഓണക്കോടി ആ വൈകിട്ട് പോയി എടുക്കുമല്ലേ അമ്മ? ഇവൻ എട വൈകിട്ടാണോ പോയി എടുക്കണേ? വൈകിട്ടേ എന്താന്ന് വെച്ചാ ക്ലീറ്റോ കുറച്ച് പൈസ അയച്ചിട്ടുണ്ടേ. അയച്ചിട്ടില്ല, അയച്ചു തരാന്ന് പറഞ്ഞപ്പാ. ഇപ്പൊ വിളിച്ചോളൂ, അപ്പൊ പൈസ അയച്ചു തരാന്ന് പറഞ്ഞു. അപ്പൊ എന്നാ പിന്നെ സാധനങ്ങളെല്ലാം മേടിച്ച് നിങ്ങൾക്ക് രണ്ടിനും ഉടുപ്പ് എടുക്കാന്ന് വിചാരിച്ചിട്ട് ഒറ്റ പോക്ക് പോയാ മതിയല്ലോ. വരുന്നില്ല പാർട്ടിന്ന് പറഞ്ഞ് നടപ്പ് തന്നെ. ഞാൻ ചോദിച്ചില്ല, പൈസ അയച്ചു തരാന്ന് പറഞ്ഞു. പിന്നെ എന്തെങ്കിലും കാണിക്കട്ടെന്ന് വെച്ച്. അതേ ഞാൻ കുറച്ച് പച്ചക്കറി കൊടുന്നുണ്ട്, പകുതി ഇങ്ങോട്ട് തരാൻ പറഞ്ഞിട്ടുണ്ട്, അത് പോയി മേടിച്ചോ. അച്ചാറൊക്കെ ഉണ്ടാക്കിയോ? അച്ചാറ് അവന്ന്. എന്താ ഇപ്രാവശ്യം പായസം? പായസം തീരുമാനിച്ചിട്ടില്ല അല്ലേ? തീരുമാനിച്ചല്ലോ, നമ്മള് നവരത്ന പായസം സ്പെഷ്യലാ. നവരത്ന പായസം കേട്ടിട്ടില്ലേ? അതായത് 9 സാധനങ്ങൾ വെച്ച് ഉണ്ടാക്കുന്ന പായസമാണ്. അമ്മയ്ക്ക് മാത്രമേ പറ്റുള്ളത്. അതെ, ഈ ചൂലെടുത്തേ. അതെന്താ ചൂലിന്തൊക്കെ ആയിട്ട്? ഞാനെല്ലാം ചെയ്തത്, ഇവള് വെറുതെ ചൂണ്ട നടക്കണതേ കാണും. പൊടി മര്യാദക്കൊന്നും തൂത്തില്ല. കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വാ, പച്ചക്കറി എടുത്തു വെക്കാൻ പറഞ്ഞേക്കാ. അവിടെ ലില്ലി അച്ചാറൊക്കെ ഉണ്ടാക്കുന്നു, 3 തരം അച്ചാറാ. എന്താ അവള് അച്ചാറ് മാത്രം കൂട്ടിയാണോ? മതി, നടക്കാൻ. നീ അങ്ങോട്ടുള്ള വഴി അറിയത്തില്ലേ? കൊല്ല പിന്നെ ഇന്ന് ഫുള്ള് ഇനി അങ്ങോട്ട് ഇങ്ങനെയാണ്, ആരുടെ അടുത്ത് പറയണില്ല. നിന്റെ ഡാഡിക്ക് ഇല്ലാത്ത ഉത്തരവാദിത്തം ഇവിടെ ആർക്കും ആരുടെ കാര്യത്തിലും വേണ്ട. അമ്മ ഇത് ചുമ്മാ. അതെ, അത് ആ ചിന്ത അവന്റെ അപ്പനെ ഉണ്ടാവേണ്ടത്, അല്ലാതെ കരക്കാര് വീട്ടിലുള്ളവർക്കല്ല. അമ്മ അറ്റ്ലീസ്റ്റ് ഒന്ന് വിളിച്ചോക്ക്. മുത്തൻ ഞാൻ അങ്ങോട്ട് വന്നിന് നിനക്കിട്ടായിരിക്കും തരാൻ പോണത് കേട്ടോ. എന്നാ വെച്ചോണ്ടിരുന്നു, ഓണവും കുളവാക്കി എല്ലാം കുളവാക്കി. ആ സാമ്പാറോടെ ഒരു പാക്കറ്റ് മതിയോ? ഒരു പാക്കറ്റ് മതി. എൻ്റെ അഭിപ്രായം എന്താണെന്നറിയാമോ, ആ മല്ലിപ്പൊടി മുളകുപൊടിയും കൂടെ അങ്ങോട്ട് ചൂടാക്കി എന്നും സാമ്പാർ പൊടി സാമ്പാർ പൊടി. അത് എപ്പോഴും പിന്നെ ഇത് മേടിക്കണ്ടേ, മുളക് മേടിക്കണ്ട. അന്ന് കോട്ടാർന്ന് കൊണ്ടുവന്ന് ഇരിപ്പുണ്ട്. കടുവറക്കാൻ മതിയല്ല, അത് മതി. ഞാൻ കോട്ടാർ പോയിട്ട് വന്നിട്ട് അവിടെ നിന്ന് വിളിച്ചു ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഇനി പച്ചക്കറി വാങ്ങിക്കുന്നതേ ഗിരിരായം കൊണ്ടുവന്നത് നോക്കിയിട്ട് വാങ്ങിച്ചാൽ മതി. വെണ്ടയ്ക്ക് കത്തിരിക്ക് ചീരയൊക്കെ ഇരിക്കുന്നത് കണ്ട്. ഇനി എവിടെങ്കിലും പോകുമ്പോ എന്നെ വിളിക്കണേ പിന്നാലെ. എടി ഓണക്കല്ലേ, ഞാൻ നോക്കുമ്പോ മുറ്റത്ത മതിലിന്റെ സൈഡിലൊക്കെ പുല്ല് മുളച്ചേക്കണ്. അപ്പൊ അതൊക്കെ പറിക്കാൻ നിന്നു. അപ്പൊ ഒരു ചെടി പറിച്ചാ കിട്ടുന്നില്ല, അതൊന്ന് വെട്ടിയെടുക്കാൻ വേണ്ടിട്ടാ വെട്ടത്തി എടുത്ത് വാടി എന്ന് പറഞ്ഞതാ. പോയോളെ പിന്നെ കാണണ്ടേ? കത്തി കിട്ടണ്ടേ? കത്തി കണ്ടില്ലല്ലേ, അത് ഞാൻ രാവിലെ എടുത്തിട്ട് അങ്ങോട്ട്. ഒരു ജോലി ചെയ്യാൻ തുടങ്ങി അവന് ഭയങ്കര വെപ്രാളോ, പണ്ടേ ഉള്ള സ്വഭാവം നിനക്ക്. അങ്ങനെ വേണം, ധൃതി പിടിച്ച് ചെയ്യണം. ഈ പ്രാവശ്യത്തെ ഓണക്കോടി അപ്പൂപ്പൻ, രണ്ടാൾക്കുള്ള ഓണക്കോടി അപ്പൂപ്പന്റെ വക. കൊച്ചുങ്ങളല്ലേ, കൊച്ചുങ്ങളല്ലേ, അപ്പൊ ഞാൻ എടുത്തപ്പോ കുഴപ്പമില്ല. നമുക്ക് കായ വറുക്കണ്ടേ ലില്ലി? അച്ചാറിട്ടിട്ട് വറുത്താ പോരെ. എടി നേരം വെളുക്കുള്ള സമയം കിടക്കല്ലേ. ഈ ഓണം എന്ന് പറഞ്ഞ ഒന്നാം ഓണം തന്നെയല്ലേ ഉത്രാടം? അതെ, ഇന്നത്തെ ദിവസമാണ് ഓണം. ശരിക്ക് ഇന്ന് പുരുഷാര ജനായിരിക്കും, കടകളിലൊക്കെ പൂഴിയിട്ടാ നിലത്ത് പോയില്ല. ഉത്രാട പാച്ചിൽ പാച്ചില് സാധനങ്ങൾ വാങ്ങാനുള്ള തിരക്കന്നെ. എടാ നിനക്ക് ഓർമ്മയുണ്ട കൊച്ചുനാൾ നമ്മൾ രാത്രി ഊഞ്ഞാലാടാൻ പോണത്? 1-2 മണി വരെ ആയിരുന്നു ഊഞ്ഞാലാട്ടം. പിന്നെ നമ്മുടെ പുരുഷോത്തമ മാമയുടെ വീട്ടിൽ മാത്രമേ അന്ന് ഊഞ്ഞാലിടുള്ളൂ. അന്ന് അപ്പുവേട്ടനും അമ്പി ചേച്ചിയൊക്കെ ഉണ്ടാവും ഞങ്ങളുടെ കൂടെ. പിന്നെ ഞങ്ങൾ കുറെ പിള്ളേർ ഇരുന്നിങ്ങനെ ഊഞ്ഞാലാടും. നല്ല തുമ്പപ്പൂ പോലത്തെ നിലാവ്,
അപ്പൊ അങ്ങനെ പാട്ട് പാടിയിട്ട് നമ്മളിങ്ങനെ ഊഞ്ഞാലാടും. ഉത്രാടരാത്രി പൊന്നൂഞ്ഞാലിലാടുമ്പോൾ മാവേലി എത്തുന്ന തിരുനാളിൽ. എവനാണ് ഊഞ്ഞാലാട്ടക്കാരൻ? ചുക്കം കുത്തിക്കിട്ട് പോവും. പപ്പടം പടക്ക് കെട്ടിണ്ടാവും അവിടെ. മത്സരം ആരാദ്യം പോയി കടിക്കാ കടിക്കാ നിന്നൊക്കെ തോന്നൂലേ? നിന്നെ അങ്ങനെ പോയിട്ട് കടിച്ചിട്ട് എടുക്കണം. എന്താണ് ഇവിടെ ഭയങ്കര ചർച്ച? നിന്റെ അമ്മാവന്റെ കുട്ടിക്കാലത്തെ ഓണവിശേഷം നിനക്ക് കൂടാ. ഒരു ഓണപ്പാട്ടുണ്ടായിരുന്നു, അത് പാടി തീർന്നു. ഇനി പാടും. നിനക്ക് അവിടെ എന്തൊക്കെയായി? അവിടെ ആയണമേ, സമയമുണ്ടല്ലോ. ഇനി അച്ചാർ ഇവിടെ നിന്ന് എടുക്കാം. ഇപ്പൊ ഇനി അമ്മാവന് ഇത് പച്ചക്കറി ഒക്കെ കൊണ്ടുവന്ന് പറഞ്ഞിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്. അരി ഞാൻ എഴുതിയിട്ടില്ല, ഒരു ചാക്ക് മേടിച്ചു. പിന്നെ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഞാൻ ഫോൺ ചെയ്യാം. ഓ അവരുടെ അതുകൊണ്ടാണ് പറഞ്ഞത്, ഒരു കൊണ്ട് പോയിട്ടുണ്ടെന്ന്. എടീ, ഞാൻ ഇപ്പൊ സാധനം മേടിക്കാൻ പോകുന്നുണ്ട്, നീ വരുന്നാ? ഇനി അവന്റെ പൈസ വന്നില്ലെങ്കിൽ സാധനം മേടിക്കാതിരിക്കാൻ പറ്റുമോ? അല്ല, പൈസ ഇട്ടിട്ടുണ്ടല്ലോ, ഇപ്പൊ വിളിച്ചായിരുന്നു, അരമണിക്കൂറിനുള്ളിൽ വരും. അന്നേരം ഞാൻ പോയി മേടിച്ചോളാം, ഒരുപാടൊന്നും മേടിക്കാനില്ലല്ലോ. നിന്നോട് ഞാൻ എന്താ പറഞ്ഞത്? വിളിക്കണ്ടെന്ന് പറഞ്ഞോ? എനിക്കൊന്നുമില്ല, അങ്ങനെ നമ്മളെ ഓർക്കാത്ത ആളിനി ഓർപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ അമ്മയിട്ട് വിളിക്കേലി, എനിക്കും വിളിച്ചൂടെ. വിളിക്കണ്ട, ഈ കാര്യത്തിന് വേണ്ടി നീ വിളിക്കണ്ട. നീ വേറെ വല്ല തമാശ പറയാനാണെങ്കിൽ വിളിക്ക്. അമ്മ വിളിച്ചു നോക്കട്ടെ, എവിടെയാണ് എന്താണെന്ന് അറിഞ്ഞാലും നമുക്ക് എവിടെയാണെന്ന് ഒന്ന് എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ സത്യം പറയാം. മനുഷ്യൻ വെളിയിൽ ഇറങ്ങണ്ട, എന്റെ പൊന്നുമോൾ ഇവിടെ ഇരുന്ന്. ഇവിടെ നാരും നിന്നെ ഇറക്കി വിടാൻ പോണില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉപ്പിട്ട് പുഴുങ്ങിത്താൻ. എന്താടാ? എന്തെങ്കിലും വേണം എന്നെ പറഞ്ഞടി, ചുമ്മാ അവൻ പൈസ എനിക്കറിഞ്ഞൂടെ. പിന്നെ എപ്പോഴും എല്ലാരും ഇങ്ങനെ ബുദ്ധിമുട്ടിക്കണത് എങ്ങനെയാ? എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വാ തുറന്ന് പറയണം. ഇപ്പൊ അതൊന്നും കാര്യാക്കണ്ടായിരുന്നു. പറഞ്ഞാണ് ആ മപ്പ ഇവിടെ ഒരാൾക്ക് ഭയങ്കര വാശി. ഞാൻ പിന്നെ അന്യഗ്രഹത്തിൽ നിന്ന ആളല്ലേ, അവളെ കണ്ടാ എനിക്ക് അറിഞ്ഞൂടെ. നമുക്ക് ഓണക്കോടി ഇത് നിനക്കും കുഞ്ഞിനുള്ളതുണ്ട്. പിന്നെ ഞാനിത് ഇങ്ങോട്ട് കൊണ്ടുവന്ന് ആരോട്ടൊന്നും പറയണം വേണ്ട, അമ്മാവനും അറിയണ്ട. കണ്ടാ അവൻ പൈസ അയച്ചു തന്ന്, അതിന് പൈസക്ക് മേടിച്ചെന്ന് പറഞ്ഞാൽ മതി. ഹാപ്പി ഓക്കെ പോയിട്ടാണേ, ആരും പറഞ്ഞു വേണ്ട. ആ പാവം അങ്ങനെ ഉള്ളോണ്ട് നീ ഒക്കെ കഞ്ഞി കുടിച്ചു പോണത്. അതിന് എടുത്തിട്ട് വാ. ഇപ്പൊ കണ്ട, പറയാതിരുന്നിട്ട് മാമന് മനസ്സിലായില്ലേ നമ്മളെ കാര്യം? ഇനി ഒന്ന് ചിരിച്ചേ, ചിരി. അമ്മ ഡാഡിയെ പൈസ അയച്ചിടാത്ത എന്തെന്നോ? ഇപ്പൊ നമുക്ക് അയച്ചു തന്നില്ലെങ്കിലും നമുക്ക് ഒരു കുറവും വരൂല. ഡാഡിക്ക് നന്നായിട്ട് അറിയാം. ഏ ഡാഡി വരട്ടെ, നമുക്ക് വഴക്കുറേ. ആ ഓക്കെ, ഇപ്പൊ കിട്ടിയില്ലേ? ഇതുകൊണ്ട് വയ്ക്കട്ടെ ഞാൻ. ഓക്കെ ആ
എന്തടി കരഞ്ഞ? എന്റെ കണ്ണിന്ന് വെള്ളം വരും. തുമ്മിയത് അടുക്കളയിലെ പൊടി. ഇതെന്തോ? ക്ലീറ്റ വിളിച്ചായിരുന്ന? ആ വിളിച്ച. പൈസ വന്ന? പൈസ ഇട്ടിട്ടുണ്ട്. ഇട്ടിട്ടുണ്ട് അല്ലേ? വരാൻ കുറച്ചും കൂടി വഴുക. ഇപ്പൊ തന്നെ സന്ധ്യയായി. ഇനിയിപ്പോ ആ കാശ് വന്നിട്ട് മാർക്കറ്റിൽ പോയിട്ട് സാധനങ്ങളൊക്കെ മേടിക്കാൻ പറ്റുമോ? അതുകൊണ്ടേ എന്നാ ഇതിൽ അത്യാവശ്യം സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നവരത്ന പായസം ഒന്നും വയ്ക്കണ്ട. ഇതിൽ പരിപ്പുണ്ട്, പരിപ്പ് പായസം വെച്ചാൽ മതി കേട്ടാ. പച്ചക്കറി പിന്നെ ഞാൻ അവിടെ കൊടുത്തത് കൊടുക്ക്. മോക്കോണക്കൊടിയ മോക്കും തങ്കത്തിനും പൊടിയൻ ഇട്ടാ. പൊടിയനുള്ള ടീഷർട്ടൊക്കെ ഉണ്ടായില്ല ഇഷ്ടയാ. അതെന്താന്നറിയോ? അന്നൊരിക്കും ഒരു ഡ്രസ് മേടിച്ചു തന്നില്ലയോ? എന്തായിരുന്നു സംഭവം? പട്ടുപാവാട. ഇതൊക്കെ പട്ടുപാവാട കാലത്തുള്ളതാ. ഇത് അടിപൊളി പലാസ അമ്മായി വാങ്ങിച്ചത്. അമ്മ പട്ടുപാവാട മേടിച്ചു തന്നപ്പോഴേ അപ്പൂപ്പിന് ഒരു വിഷമം ഉണ്ടായി. ഇത് നല്ല സാധനം, ഇവള് സെലക്ട് ചെയ്തതല്ലേ കേട്ടാ. അപ്പഴേ ഇന്ന് ഉത്രാടരാവാണ്, നമുക്ക് അവിടെ അടിച്ചു പൊളിക്കണം. ഇതൊക്കെ എടുത്തു വെക്കി, ഞാൻ അത് കൊടുന്നു തന്നു ആരോടും പറയണ്ട. ആ കണ്ണൊക്കെ തുടക്കി. അങ്ങനത്തെ കസവ് സാരി മേടിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ഓണക്കോടി സാധനങ്ങളൊക്കെ വാങ്ങിച്ച് എന്റെ തങ്കവും കൊച്ചുങ്ങളും എന്തെങ്കിലും ആയെന്ന് നിങ്ങൾ ഒന്ന് പോയി നോക്കിയ? ക്ലീറ്റ പൈസ അയച്ചു കൊടുത്തു എന്ന് പറഞ്ഞല്ലോ, എന്തായാലും പോയി മേടിച്ചിട്ടുണ്ടാവും. ഞാൻ അങ്ങോട്ടൊന്നും പോയില്ല. വാങ്ങിച്ചാണ് വാങ്ങിയായിരിക്കില്ലല്ലോ അല്ലേ? എന്റെ ക്ലീറ്റ ചേട്ടൻ എന്തായാലും പൈസ അയച്ചു കൊടുത്തിട്ടുണ്ടോ? അങ്ങനെ പറഞ്ഞതല്ലേ ഉള്ളു, നിങ്ങൾ പോയി കണ്ടില്ലല്ലോ. ഇങ്ങനെയൊക്കെ തന്നെ വേണോടാ? ഞാൻ ജീവിച്ചിരിക്കുമ്പോ എന്റെ പിള്ളേരുടെ ഗതി ഇത്. അപ്പൊ എന്റെ കണ്ണടഞ്ഞാലുള്ള കാര്യം പറയണ്ടല്ലോ. ഒരു കൂടപ്പിറപ്പ് ഒരു കുമ്മാവനും. ഞാൻ എൻ്റെ കൊച്ചിന് എൻ്റെ തുണി വാങ്ങിച്ചു വെച്ചിരിക്കുന്നു, ഞാൻ കൊണ്ട് കൊടുത്തിട്ട് വരട്ടെ. ഇത്രയും നേരമായിട്ട് എനിക്ക് അങ്ങോട്ടൊന്നും പോകാൻ കഴിഞ്ഞില്ല. അത് ചേച്ചി പറഞ്ഞത് ശരിയാ. അതിന് നേരം പെങ്ങള് തങ്കം തങ്കം പറഞ്ഞിരിക്കണല്ലേ. ഒരു ഓണക്കല്ലേ, പോയിട്ട് കാശയച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കൊണ്ട് സഹായിക്കൊക്കെ ചെയ്യാണെങ്കിൽ. എന്റെ പൈസ ഒന്നുമില്ല മാമ എനിക്ക് എന്റെ ആയിരുന്നൊക്കെ എന്റെ പൈസ ഇല്ല. ചേച്ചി പറഞ്ഞാൽ എന്താ തെറ്റ്? അമ്മയുടെ പൊന്ന്, രാവിലെ എന്തോ വഴക്കായിരുന്നു എന്റെ കൊച്ചിനെന്തോ വഴക്ക് പറയും. ചെലപ്പോ അടിക്കും, ചെലപ്പോ ഇടിക്കും. നല്ല എക്സ്ക്യൂസ്. ആ പിന്നെ മൂത്ത മോളെ കിണറ്റിൽ വിടും, ഇളയ മോനെ വഴക്കും പറഞ്ഞു. പിന്നെ എന്തായാലും കിണറ്റിൽ എടുത്തിടും ഞാൻ. നീ എന്തോ നീ കൊച്ചുങ്ങളെയും കളിപ്പിച്ചിരിക്കുന്ന ഓണമായിട്ട് നിനക്ക് അങ്ങോട്ട് കയറി വന്നുകൂടായിരുന്ന. അല്ല അമ്മ പൈസ അയച്ചു തന്നില്ലല്ലേ. അയ്യോ കൊച്ചു ചുമക്കുന്നല്ലോ. ഇത്രയും വിഷമമാണെങ്കിൽ പിന്നെ എനിക്കങ്ങനെ മനസ്സമാധാനമായിട്ട് അവിടെ ഇരിക്കാൻ പറ്റുമോ? കനകൻ്റെയിലും പൈസ കാണത്തില്ല. അതാ പിന്നെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന കാശ് കൊടുത്ത് ഞാൻ കൊച്ചുങ്ങൾക്ക് രണ്ട് തുണി വാങ്ങിച്ചു മക്കളെ. എന്നാൽ ഇത് കൊണ്ടു വച്ചിട്ട് നിങ്ങൾ അങ്ങോട്ട് കയറി വരും, നമുക്ക് അവിടെ ഓണം ആഘോഷിക്കാം. അവൻ പൈസ അയച്ചു തന്നില്ലല്ലേ. എൻ്റെ അമ്മ ഇവിടെ എല്ലാം ഉണ്ട്. അമ്മ എന്തേ പറഞ്ഞോണ്ടിരിക്കണേ? ആ അമ്മ എന്നെ പിടിച്ചേ, എടുത്തുണ്ട് വാടി. പലചരക്ക് സാധനങ്ങള്. എല്ലാ സാധനവും മേടിച്ചിട്ടുണ്ട്. ഡ്രസ്സുകള് തര. ക്ലീറ്റോ പൈസ അയച്ചു തന്നായിരുന്ന? ക്ലീറ്റോ പൈസ അയച്ചു തന്ന്. ഇതല്ലേ അമ്മാവനും കനകനും കൂടി മേടിച്ചു തന്നതല്ലോ. നിങ്ങൾ ഇതെല്ലാം വാങ്ങിച്ചു കൊടുത്തിട്ടാണ് എന്നെ അവിടെ ഇട്ട് കൊരം കളിപ്പിച്ചത് അല്ലേടാ. ഏട്ടൻ എന്നോട് പറഞ്ഞായിരുന്നു, ഞാൻ അമ്മയോട് പറയാഞ്ഞിട്ടാ. ഗിരിരാജൻ, ഞാനറിയാതെ എന്റെ പെങ്ങൾക്ക് ഓണക്കോടിയൊക്കെ പഠിച്ചു കൊടുത്തല്ലേ. ഒരു വാക്ക് പറയാമായിരുന്നു. ഒരു വാക്ക് എന്നോട് പറയായിരുന്നു. അത് ശരി. അപ്പൊ നിങ്ങൾ എല്ലാരും അറിഞ്ഞു എന്നെ ഒറ്റപ്പെടുത്തി അല്ലേ? അയ്യോ അയ്യോ അയ്യോ, ഇതിന്റെ പേരില് പെണ്ണങ്ങല്ലേ. മകൾക്കൊന്നും ഇല്ലാന്നല്ലേ പരാതി ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ എല്ലാം ആയല്ലോ, സന്തോഷായില്ലേ. ഇപ്രാവശ്യേ വെറു ഓണല്ല,
തങ്കത്തിൽ പൊതിഞ്ഞ ഓണാണ്. അമ്മക്ക് തൃപ്തിയായി മക്കളെ. ഈ ഉത്രാട രാത്രി അമ്മ മരിച്ചാലും അമ്മയുടെ മനസ്സിലുണ്ടാവും. ഇന്നും എനിക്ക് പൂക്കളിടാൻ പറ്റില്ല. നമ്മളൊരു ഒറ്റൊരുത്തി കാരണം അതും തെറ്റിക്കും. നാളെ ഞാനും മുത്തും കൂടിയാണ് പൂക്കളർന്ന് കേട്ടോ. മിനിമം ചില പൂക്കളുടെ പേരെങ്കിലും അറിഞ്ഞിരിക്കണം കേട്ടോ. ഓടാറുണ്ട് എനിക്കെല്ലാം അറിയാം. അതെ, നാളെ എങ്ങനെയൊക്കെയാ സദ്യയുടെ കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെയാ? ഞാൻ മൂന്ന് അച്ചാറിട്ടിട്ടുണ്ട്. അച്ചാർ മാത്രമേ ബാക്കിയൊക്കെ അമ്മ അമ്മയും. അതല്ല അവൾക്ക് അറിയാം, അമ്മാമിനെ ഇടയ്ക്കിടയ്ക്ക് അച്ചാർ വേണ്ടിവരും നാളെ. അവിയല്, സാമ്പാർ, ഇഞ്ചിക്കറി, അക്കര വരട്ടി, ഒരു കൂട്ടുകറി, ഇഞ്ചിക്കറി, ചേനയും കൂടെ വറുത്തോളാം. ഞാൻ കൂട്ടുകറി അമ്മ ഉണ്ടാക്കുന്നുണ്ടോ? ഞാൻ ഒരു കൂട്ടുകറി ഉണ്ടാക്കാന്ന് വിചാരിച്ചു. ഞാൻ കാളൻ ഉണ്ടാക്കി, കാളൻ ഉണ്ടാക്കി, പരിപ്പ് വെക്കാം, പിന്നെ പരിപ്പ് പായസം. പായസം ഒരെണ്ണം ഉള്ളടെ. മറ്റേതാ? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇതിപ്പോ രണ്ടു വീട്ടിലും വന്ന് വന്ന് ഊണ് കഴിക്കണോ അതോ ഒരുമിച്ച് കഴിക്കും? നിങ്ങൾ എവിടെ നിന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് കഴിക്കാം, പക്ഷെ നാല് കാലി വരാതിരുന്നാ മതി. ഞങ്ങൾ നാല് കാലേ വരുള്ളൂ. അയ്യോ പറഞ്ഞോ, അനുസരിക്കാൻ എന്തൊരു ബുദ്ധിമുട്ടാണെന്ന് അറിയാമോ അവന്? എന്തടി എന്താന്ന്? ഞാനും അമ്മാവനും ഇല്ലേ, ഞങ്ങൾക്ക് ഈ രണ്ട് കാലുകളില്ലേ, അപ്പൊ നാല് കാലില്ലേ പോടാ. അതെ ചേച്ചി പേടിക്കണ്ട, ക്ലീറ്റോ ഇല്ലാത്തോണ്ട് ഈ പ്രാവശ്യം മദ്യപാനം ഇല്ല. മിടുക്ക്. അമ്മേ അമ്മേ കൊടുക്കാമേ, കണ്ണുറുക്കി കാണിക്കണം അമ്മ.